മാർച്ച് 20, നോമ്പുകാലത്തിലെ 5-ാമത്തെ ബുധനാഴ്ച. യോഹന്നാൻ 8:31-42 വാക്യങ്ങൾ. ഒരിക്കൽ ന്യൂയോർക്കിലെ ഒരു പത്ര റിപ്പോർട്ടർ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അത്ഭുതകരമായ കണ്ടുപിടുത്തം എന്താണെന്ന് ആളുകൾ കരുതുന്നതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതാൻ ആഗ്രഹിച്ചു. അയാൾ തെരുവിലേക്കിറങ്ങി പലരുമായി അഭിമുഖം നടത്തി. വിവിധ ഉത്തരങ്ങൾ ലഭിച്ചു. വിമാനം, ടെലിഫോൺ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടറുകൾ, ന്യൂക്ലിയർ എനർജി, ബഹിരാകാശ യാത്ര, ആൻറ്റിബയോട്ടിക് മരുന്ന്. എന്നാൽ ഒരാൾ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു ഉത്തരം നൽകി. ഏറ്റവും അത്ഭുതകരമായ കണ്ടുപിടുത്തം തെർമോസ് ഫ്ലാസ്ക് എന്നാണ് അയാൾ പറഞ്ഞത്. തെർമോസോ പുരികമുയർത്തി റിപ്പോർട്ടർ പറഞ്ഞു, അതെ, അത് ചൂടുള്ളവയെ ചൂടുള്ളതായും തണുത്തവയെ തണുപ്പിച്ചും നിലനിർത്തുന്നു. അതുകൊണ്ട് ഏതാണ് എന്താണ് എന്ന് അതിന് അറിയാം എന്നത് അതിശയകരമാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഈ കഥയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള അർത്ഥം ഇതാണ്: സത്യം എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. തങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികൾ ആയതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് വിളിക്കപ്പെടാനുള്ള പദവി അർഹത തങ്ങൾക്കുണ്ടെന്ന് യഹൂദന്മാർ കരുതിയിരുന്നു. എന്നിട്ടും അവരുടെ പെരുമാറ്റം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമുള്ള ഒരു പിതാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് തുല്യമായിരുന്നില്ല. മാനസാന്തരപ്പെടാനും തങ്ങളുടെ തെറ്റായ മാർഗങ്ങൾ വിട്ടുമാറാനും തങ്ങളോട് ആഹ്വാനം ചെയ്ത ദൈവദൂതന്മാരെ പോലും അവർ കൊല ചെയ്തു. അങ്ങനെ അപ്പോഴാണ് ദൈവത്തനായ യേശു വരുന്നത്. യേശുവിനെ സ്വാഗതം ചെയ്യാനും സ്നേഹിക്കാനും ചെയ്യുന്നതിന് പകരം അവർ അവനെ നിരസിക്കുകയും കുറ്റവാളിയായി ക്രൂശിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തങ്ങളുടെ പാപപൂർണമായ വഴികളാൽ അടിമകളായി തുടർന്നു. യേശുവിനെ നിരസിക്കുക എന്നതിനർത്ഥം നുണയും വഞ്ചനയും വിദ്വേഷവും അഹങ്കാരവും കുറ്റബോധം അടങ്ങുന്ന അന്ധകാരത്തിൻ്റെ താഴ്വരയിൽ തുടർന്നും ജീവിക്കുക എന്നതാണ്. അവിടെ സന്തോഷവും സമാധാനവുമില്ല. നമ്മുടെ പാപത്തിൻ്റെ സത്യം അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കൂ. യേശുവാണ് വഴിയും സത്യവും ജീവനും. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. നാം അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ കാരുണ്യം നമ്മിലുണ്ടായിരിക്കും, നമ്മോട് ക്ഷമിക്കപ്പെടും. മാത്രമല്ല, നമ്മുടെ അടിമത്തത്തിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യമായ ശക്തിയും അവൻ നമുക്ക് നൽകും. അപ്പോൾ നമ്മൾ സ്വയം സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിക്കുകയും അതുപോലെ മറ്റുള്ളവരെയും അംഗീകരിക്കാനും
അവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും പഠിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.